ഗൈസ്, അപ്പോൾ ഞാൻ യൂട്യൂബിൽ വന്ന അന്ന് ഈ ഒരു വീഡിയോ വരെ ഞാൻ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇതാ ഇവന്റെ കൂടെയാണ്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. ഇതാണ് ഗൈസ് നമ്മുടെ സ്വന്തം കൈൻമാസ്റ്റർ. പലർക്കും അറിയുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും, കാരണം ഇത് അത്രയ്ക്ക് പോപ്പുലറാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഫോണിൽ മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റൂ എന്നാണ് ഞാൻ ഇത്രയും കാലം വിചാരിച്ചത്. പക്ഷേ അല്ല, കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും വരെ കൈൻമാസ്റ്റർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് സിമ്പിളാണ്, വളരെ സിമ്പിളാണെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് കൈൻമാസ്റ്റർ വാട്ടർമാർക്ക് ഇല്ലാതെ പി സിയിൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്ന ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാഴ്ച ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമുക്കിതിനൊരു ഒരു ഇമുലേറ്ററിൻ്റെ സഹായം ആവശ്യമാണ്. പക്ഷേ ഏത് ഇമുലേറ്റർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് ബ്ലൂ സ്റ്റാക്സ് എന്ന നമ്മുടെ ഈ ഒരു ഇമുലേറ്റർ ആയിരിക്കും. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൈൻമാസ്റ്ററിൻ്റെ ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്നതടക്കം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബ്ലൂ സ്റ്റാക്സ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത് മനസ്സിലാവുന്നതായിരിക്കും. സോ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ കൈൻമാസ്റ്റർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എൻ്റെ ഡിസ്ക്രിപ്ഷനിലോട്ട് പോവുക എന്നുള്ളതാണ്. ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ പോവുക, അതിനുശേഷം ഞാൻ ആടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇൻ്റർഫേസിലോട്ട് എത്തുന്നതായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഡൗൺലോഡ് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിലേതെങ്കിലും ഒരു ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അടുത്ത നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ച് നോക്കാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പി സിയുടെ ലെഫ്റ്റ് ബോട്ടത്തിലായിട്ട് നമ്മുടെ ഈ ഒരു ബ്ലൂ സ്റ്റാക്സിൻ്റെ ഫയൽ ഡൗൺലോഡായി വരുന്നതായിരിക്കും. ആ ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ഒരു സാധനം സെറ്റപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ സെറ്റപ്പ് ചെയ്യുക. ജസ്റ്റ് നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് പോയിട്ട് നമ്മുടെ ഡൗൺലോഡ് ഫോൾഡറിൽ പോയിട്ട് ജസ്റ്റ് അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതാ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും എത്തുക. അവിടെയായിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സോ ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 418 MB ഇതിൻ്റെ സെറ്റപ്പ്, അതായത് ബ്ലൂ സ്റ്റാക്സിൻ്റെ സെറ്റപ്പ് വരുന്നത്. സോ 418 MB നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഫോണിൽ കണ്ടു വെച്ചിട്ട് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഈ 418 MB കഴിഞ്ഞതിന് ശേഷം 66 MB ഫയൽ എക്സ്ട്രാക്റ്റിങ്ങിനും വരുന്നുണ്ട്. സോ മൊത്തം 500+ MB ഇതിന് വരുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ചെയ്യുക. ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ ആയിട്ട് ഇൻസ്റ്റാളായി വരുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ ഇൻസ്റ്റാളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 66 MB ഈ സാധനം കൂടി ഇൻസ്റ്റാൾ ആവും. അതിനുശേഷം നമ്മുടെ ബ്ലൂ സ്റ്റാക്സിൻ്റെ ഇൻ്റർഫേസ് ഇതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ ആഫ്റ്റർ ഇൻസ്റ്റാളിങ് ബ്ലൂ സ്റ്റാക്സ് നിങ്ങൾ വീണ്ടും എൻ്റെ ഡിസ്ക്രിപ്ഷനിലോട്ട് വരിക. ഞാൻ താഴെ രണ്ടാമത്തെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ കൈൻമാസ്റ്ററിൻ്റെ മോഡേൺ വേർഷൻ ഡൗൺലോഡ് സൈറ്റിലേക്ക് എത്തുന്നതായിരിക്കും. സോ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൈൻമാസ്റ്ററിൻ്റെ ഡൗൺലോഡ് ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് അത് ഡൗൺലോഡ് ചെയ്യുക. ഇത് എക്സ്പ്ലോറർ ആയിട്ടായിരിക്കും ഡൗൺലോഡ് ആയി കിട്ടുക, അതായത് നമ്മുടെ ഫയൽ എക്സ്പ്ലോറർ ടൈപ്പ് ആയിട്ടായിരിക്കും ഡൗൺലോഡ് ആയി കിട്ടുക. പക്ഷേ അതെങ്ങനെ നമുക്ക് APK മാറ്റാം എന്നത് നമുക്ക് ബ്ലൂ സ്റ്റാക്സിൽ വെച്ച് നോക്കാം. പക്ഷേ അത് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവില്ല. സോ നമുക്ക് നേരെ നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് പോയിട്ട് അവിടെ നിന്ന് മനസ്സിലാക്കാം. ഗൈസ്, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്ലൂ സ്റ്റാക്സ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത്. സോ അതിനുശേഷം നിങ്ങൾ ഇവിടെ ആയിട്ട് മെയിൻ ഇൻ്റർഫേസിലോട്ട് ഓപ്പണായി വരുന്നതായിരിക്കും. അവിടെയായിട്ട് നിങ്ങൾക്ക് APK എന്ന് ഞാൻ അടയാളപ്പെടുത്തുന്ന ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലോഡായിട്ട് ഇങ്ങനെ ഇൻ്റർഫേസ് എത്തുന്നതായിരിക്കും. സോ നിങ്ങൾ എങ്ങോട്ടാണോ ഞാൻ പറഞ്ഞ ഒരു എക്സ്പ്ലോറർ ടൈപ്പ് കൈൻമാസ്റ്റർ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് അവിടെ പോയിട്ട് ജസ്റ്റ് ആ കൈൻമാസ്റ്ററിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെയായിട്ട് ഓപ്പൺ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് ആ ഓപ്പണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാളിംഗ് പ്രൊസീജിയർ ആഡ് ആവുന്നതായിരിക്കും. ജസ്റ്റ് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൈൻമാസ്റ്ററിൻ്റെ ലോഗോ നിങ്ങളുടെ ഈ ഒരു ഇൻ്റർഫേസിലോട്ട് ആഡായി വരുന്നതായിരിക്കും. കുറച്ച് വെയിറ്റ് ചെയ്യണം എന്നാണ് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും നമ്മുടെ കൈൻമാസ്റ്റർ ഇവിടെ ആഡായി വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക, കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ കൈൻമാസ്റ്റർ. നമ്മുടെ ഫോണിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്, ഒരു മാറ്റവുമില്ല. നമുക്ക് എൻ്റെ PC ചെറിയൊരു ലാഗ് ഉണ്ട്, കാരണം ഞാൻ GTA 5 എല്ലാം ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് ചെറിയൊരു ലാഗ് ഉണ്ട്. വേറൊരു കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഫുൾ സ്ക്രീൻ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. സോ ഇനി നമ്മുടെ ഫോണിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്, ഒരു മാറ്റവുമില്ല. നിങ്ങളോട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ചോദിക്കും, ജസ്റ്റ് അലോ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വരുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് അലോ കൊടുത്ത് വിട്ടാൽ മാത്രം മതി. പിന്നെ നമ്മുടെ മെയിൻ ഇൻ്റർഫേസ് ഓപ്പണായി വരുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മുടെ കൈൻമാസ്റ്ററോട് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഫോണിലെ പോലെ തന്നെ 16:9 റേഷ്യോ കൊടുക്കുക. സോ നമ്മുടെ കൈൻമാസ്റ്ററോട് ഓപ്പണായി വന്നിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇത് ഫോണിലെ പോലെ തന്നെയാണ്, കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഞാൻ മിനിമൈസ് ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഫയൽ ഇമ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് ഒരു ചെറിയ ട്രിക്ക് ഉണ്ട്, അതായത് സിമ്പിളാണ്. ജസ്റ്റ് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഹോമിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അതിലൊരു 4-5 പ്രാവശ്യം പിടിച്ച് ക്ലിക്ക് ചെയ്യുക. കുറേ പ്രാവശ്യം ക്ലിക്ക് ചെയ്താലേ അത് ആക്സസ് ആവൂ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ഇൻ്റർഫേസ് എത്തും. അവിടെ സിസ്റ്റം ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ്
അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നാല് ഓപ്ഷൻസ് കാണാം. അതിൽ മീഡിയ മാനേജർ എന്ന് പറഞ്ഞ മഞ്ഞ കളറിലുള്ള ഒരു ഐക്കൺ ഉണ്ട്. ജസ്റ്റ് ആ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് ഓപ്പണായി വരുന്നതായിരിക്കും. അവിടെയായിട്ട് നിങ്ങൾക്ക് താഴെ പോയിട്ട് ഇമ്പോർട്ട് ഫ്രം വിൻഡോസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് ഫയലാണോ കൈൻമാസ്റ്ററിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത് അത് ആദ്യം ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. സോ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഫോട്ടോ, ചെറിയൊരു ഫോട്ടോ മാത്രം ഇമ്പോർട്ട് ചെയ്ത് കാണിച്ച് തരാം ഡെമോയ്ക്ക് വേണ്ടി. ജസ്റ്റ് ഞാനിവിടെ വീഡിയോസിലാണ് ഫോട്ടോ കൊണ്ടുവച്ച് വേസ്റ്റ് ചെയ്ത് വെച്ചത്. ഞാൻ ജസ്റ്റ് ഇവിടെ ആയിട്ട് നമ്മുടെ ആ ഒരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ശേഷം നിങ്ങൾ മേലത്തായി ഐക്കണിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ഫോണിലെ റീസെൻ്റ് ആപ്സ് പോലെ കൈൻമാസ്റ്റർ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മീഡിയ എന്ന ഭാഗത്ത് പോവുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വെച്ച ഫയൽ ഇവിടെ ഷെയർഡ് ഫോൾഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡർ ഫോൾഡറിൽ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് അവിടെയൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എങ്ങനെയാണോ ഫോണിൽ നിന്ന് കൈൻമാസ്റ്ററിലേക്ക് ഡ്രാഗ് ചെയ്യുന്നത് അതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുത്ത് കഴിഞ്ഞാൽ മാത്രം മതി. ഇത്രയുള്ളൂ ഗൈസ്, സിമ്പിളാണ്, ഒരു പ്രശ്നവുമില്ല. നമ്മൾ എങ്ങനെയാണോ ഫോണിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അപ്പോൾ ഇത്ര മാത്രമേ പറയാനുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. നമുക്ക് ഇനി നേരെ ഔട്ടറിലോട്ട് പോകാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു കൈൻമാസ്റ്റർ ഇൻസ്റ്റാളേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. മലയാളത്തിൽ കൈൻമാസ്റ്റർ PC ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. പോവുക, ഫോളോ ചെയ്യുക. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഇനിയൊരു ഇതുപോലത്തെ വേറെ ഏതെങ്കിലും ഒരു കണ്ടൻറ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് താഴെ സജസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങളോ തെറ്റോ കുറ്റോ ഉണ്ടെങ്കിലും കൂടി താഴെ കമൻറ്റ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. വരും ദിവസങ്ങളിൽ കിടക്കാച്ചൊരു കണ്ടൻറ്റുമായിട്ട് കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയിൽ നാവ് സൂപ്പർ മാസ്റ്റർ ഷെഡ്യൂൾ സൈനിങ് ഔട്ട്.